വാമനാപുരം നദിയും നദീതീരവും ശുചീകരിച്ച് ബിജെപി പ്രവർത്തകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന സേവാഹി സമർപ്പൺ എന്ന പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ബിജെപി ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഒബിസി മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് പുഞ്ചക്കരി ശ്രീധരൻ നിർവഹിച്ചു. ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി അജിത് പ്രസാദ്, കൌൺസിലർമാരായ സുജി, ജീവൻലാൽ, ശാന്തമ്മ, വെസ്റ്റ് മേഖലാ ജനറൽ സെക്രട്ടറി ഗോപകുമാരൻ നായർ, വക്കം സജി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ നദിയെ ശുചീകരിക്കുക എന്ന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വാമനപുരം നദി ഇന്ന് ശുചീകരിക്കുന്ന പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന ആ അവരുടെ അവകാശം അത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിരുന്ന ഗാന്ധിജി ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ പ്രകൃതിയെയും മാലിന്യ വിമുക്തമാക്കുക എന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള ആ ആശയം അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ നിർഭാഗ്യവശാല് പതിറ്റാണ്ടുകൾ നമ്മുടെ രാജ്യം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. രാജ്യം ഭരിച്ചിട്ടുള്ള നേതാക്കന്മാർ ഗാന്ധിജി വിഭാവനം ചെയ്ത ഇത്തരത്തിലുള്ള പ്രകൃതിയെ സംരക്ഷിക്കുന്ന നദികളെ സംരക്ഷിക്കുന്ന ശുചിത്വമായ ഒരു ഭാരതത്തെ സംരക്ഷിക്കുന്നതിന് ആ ഭരണാധികാരികളെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗാന്ധിജി എന്താണോ വിഭാവനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണോ സ്വപ്നം കണ്ടിട്ടുള്ളത് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് നദികളെ സംരക്ഷിക്കുക, കുളങ്ങളെ സംരക്ഷിക്കുക, ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുക എന്ന കർമ്മ പദ്ധതിയുമായിട്ട് ശുചിത്വ കേരളം അതിൽ ശുചിത്വ ഭാരതം എന്ന രീതിയിൽ ഭാരതത്തിലെ വിവിധ പദ്ധതികൾ ഇന്ന് കോടിക്കണക്കിന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് തന്നെ നേരിട്ട് നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ഒരുപക്ഷെ ഭാരതത്തില് ഇതാദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിൽ വിഭാവനം ചെയ്ത് പ്രകൃതിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഈ പ്രവർത്തനം ഇന്ന് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന മെസ്സേജ് ഇന്ന് ലോകത്തിന് മുഴുവൻ നൽകുകയാണ് ചെയ്യുന്നത്. HP News, Attingal.